ഹായ് മക്കളെ എല്ലാവർക്കും സുഖം തന്നെ എല്ലാ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ട് ഗംഭീരമായി തന്നെ നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയെന്ന് എനിക്ക് ഉറപ്പാണ് നമ്മുടെ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് സോ ആ ചാപ്റ്ററിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് ക്ലിഞ്ചൻ ആയിട്ടാണ് നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്നത് സോ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ തുടങ്ങുക അതിലൊരു മടിയും നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം നിങ്ങൾ ഏത് സബ്ജക്റ്റിന്റെ ഏത് ചോദ്യം കണ്ടാലും മിനിമം ഒരു രണ്ട് തവണ മനസ്സിരുത്തി തന്നെ വായിക്കുക എന്നിട്ട് മാത്രം അത് പ്രൊസീഡ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് തെറ്റാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് സോ നമുക്ക് ചോദ്യം ഒന്ന് രണ്ട് തവണ മനസ്സിരുത്തി വായിക്കാം നിങ്ങൾ അതിനൊന്ന് വായിച്ചാടാം നമുക്കല്ലേ എസ്ഇക്വൾ ടു എ ടി സ്ക്വയർ പ്ലസ് ബി ടി പ്ലസ് സി നമുക്കൊരു ഇക്വേഷൻ അവർ നൽകിയിട്ടുണ്ട് അല്ലേ ഒരു ക്ലിഞ്ചൻ ഇക്വേഷൻ അവർ നൽകിയിട്ടുണ്ട് എസ്ഇ ഈക്വൾ ടു എ ടി സ്ക്വയർ പ്ലസ് ബി ടി പ്ലസ് ഇതാണ് നൽകിയിരിക്കുന്ന ഇക്വേഷൻ വേർ എസ് ഇൻ മീറ്റർ എസ് ഏതിലാണെന്ന് പറയുന്നു എസ് മീറ്ററിലാണെന്ന് പറയുന്നു ടി ഏതിലാണ് ടി സെക്കൻഡിലാണെന്നും അവർ പറയുന്നുണ്ട് ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് എ ബി സി നമുക്ക് ഒരു നൽകിയിട്ടുണ്ട് എസ് ഇക്വൾ ടു എ ടി സ്ക്വയർ പ്ലസ് ബി ടി പ്ലസ് സി അതുപോലെ തന്നെ എസ് എന്ന് പറഞ്ഞാൽ മീറ്ററിലാണെന്നും ടി എന്ന് പറഞ്ഞാൽ സെക്കൻഡിലാണെന്നും ചോദ്യത്തിൽ അന്ധ സാഹിത്തനം നൽകിയിട്ടുണ്ട് നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എ യുടെ സിയുടെ ഡൈമെൻഷൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സെറ്റ് അല്ലേ കാര്യം മനസ്സിലായില്ലടാ ഇനി നമുക്ക് ചോദ്യത്തിൻ്റെ ഓരോ കാര്യങ്ങളും തിരിച്ചറിയാം എസ് മീറ്ററിലാണെങ്കിൽ അതെന്താണ് എസ് മീറ്ററിലാണെങ്കിൽ അതെന്താണ് അത് ലെങ്ത് ആണ് ഒരു സംശയം ഇല്ല ഇറ്റ് ഈസ് ലെങ്ത് സെറ്റ് ടി സെക്കൻഡിലാണെങ്കിൽ അതെന്താണ് അത് ടൈം ആണ് ഒരു തർക്കവുമില്ല സോ ആ യൂണിറ്റിൽ നിന്ന് തന്നെ അത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് എന്ന കാര്യം നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാം അതിൻ്റെ ഡയമെൻഷനും നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാം സെറ്റ് ക്ലിഞ്ചറായി മനസ്സിലായില്ലടാ വട നമുക്ക് നോക്കാം ഇനി നമുക്ക് നൽകിയിരിക്കുന്ന ഇക്വേഷൻ ഞാനൊന്ന് എടുത്ത് എഴുതുവാണ് എസ് ഇക്വൽ ടു എ ടി സ്ക്വയർ പ്ലസ് ബി ടി പ്ലസ് സി ഇതാണ് നമുക്ക് നൽകിയിരിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം നമുക്ക് നമുക്കിത് ഇക്വേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഡൈമെൻഷനലി ഉറപ്പായും കറക്റ്റായി ഇക്വേഷൻ മാത്രമേ നൽകത്തുള്ളൂ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി ആണെങ്കിൽ അതിനകത്തുള്ള ഓരോ ടേമിനും എൽ എച്ച് എസിലും ആർ എച്ച് എസിലും വലതുഭാഗത്തും ഇടതുഭാഗത്തുമുള്ള മുഴുവൻ ടേംസിനും ഒരേ ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കണം അതാണ് ആ ഏതിനകത്ത് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനറ്റിക് എന്ന് പറയുന്നത് അതിനാൽ തന്നെ എസ് ഈക്വൽ ടു എ ടി സ്ക്വയർ പ്ലസ് ബി ടി പ്ലസ് സി എന്ന് പറയുന്ന ഈ ഇക്വേഷനിലുള്ള മുഴുവൻ ടേംസിനും ഒരേ ഡയമെൻഷൻ ആണ് എന്ന കാര്യം മനസ്സിൽ തുടക്കത്തിലേ തന്നെ ഉറപ്പിക്കുക ഇനി നമുക്ക് ഓരോന്നിൻ്റെ ആയിട്ട് ഡയമെൻഷൻ കണ്ടുപിടിക്കാം സോ ആദ്യം ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ ഡയമെൻഷൻ ഓഫ് എസും ഡയ്മെൻഷൻ ഓഫ് എ ടി സ്ക്വയറും ഡയമെൻഷൻ ഓഫ് ബി ടിയും ഡയമെൻഷൻ ഓഫ് സിയും എന്തായിരിക്കും തുല്യമായിരിക്കും ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഒമോജിനിറ്റി പറയുന്നത് ആ ഇക്വേഷനിലുള്ള മുഴുവൻ ടേംസിനും ഒരേ ആയിരിക്കും അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഒമോജിനിറ്റിക്ക് എത്തു പറയുന്നത് ഇനി നിസ്സാരമായി തന്നെ നമുക്ക് സെറ്റാക്കാം ശ്രദ്ധിക്കണം മക്കളെ എസ് എന്ന് പറഞ്ഞാൽ അത് ലെങ്ത് ആണെന്ന് മനസ്സിലാക്കി സൊ എസിൻ്റെ ഡയമെൻഷൻ എന്താണ് ഒരു തർക്കവും ഇല്ല ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാണ് ഇക്വേഷൻ നമ്പർ വൺ ക്ലിഞ്ചർ ആയിട്ട് മനസ്സിലായില്ലേ എസ് മീറ്ററിലാണെന്ന് ചോദ്യത്തിൽ പറഞ്ഞു മീറ്റർ എന്ന് പറഞ്ഞാൽ അത് ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് സോ എസ് ലെങ്ത് ആണ് എന്ന കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആണ് ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആണ് അത് ക്ലിഞ്ചർ ക്ലിഞ്ചറായിട്ട് മനസ്സിലാക്കാം രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കണ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണ എസ്സിൻ്റെ അതേ ഡയമെൻഷനാണ് ആർക്കും ഉള്ളത് സീക്കും ഉള്ളത് ശരിയല്ലേ എസിന്റെ അതേ ഡയമെൻഷനാണ് സീക്കും ഉള്ളത് ഒരു തരി സംശയമില്ലാത്ത കാര്യമാണ് സോ സിയുടെ ഡയമെൻഷൻ കൂടി എന്തായിരിക്കും സെറ്റ് സിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും മക്കളെ അതും എൽ തന്നെയാണ് ഒരു തരി സംശയം നിങ്ങൾക്ക് വേണ്ട അതും അടിപൊളിയായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു സോ എസും ഡയമെൻഷൻ എല്ലാണ് സിയുടെ ഡയമെൻഷൻ എന്ത് തന്നെയാണ് എല്ലാണ് എന്ന് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബിയുടെ ഡയമെൻഷനാണ് സെറ്റ് അല്ലെ അടിപൊളിയായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം സോ എയുടെയും യുടെയും ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം റിലേറ്റ് ചെയ്യാം എസ് ഈക്വൽ ടു എ ടി സ്ക്വയർ നമുക്ക് റിലേറ്റ് ചെയ്യാം ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കണേ ഡയമെൻഷൻ ഓഫ് എസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ടി സ്ക്വയർ സെക്കൻഡാമക്കളെ എങ്കിൽ ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു എന്തു വരും ഡയമെൻഷൻ ഓഫ് എസ് ഡിവാഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ എന്ന് വരും എസ്സിൻ്റെ ഡയമെൻഷൻ എന്താണ് നമുക്കറിയാം എസിൻ്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണ് എൽ ആണ് സോ എൽ ഡിവാഡ് ബൈ ടി സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ ടൈമാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഡയമെൻഷൻ എന്താണ് ക്യാപിറ്റൽ ടി ആണ് സോ ക്യാപിറ്റൽ ടി സ്ക്വയർ എന്ന് വരും ഡിനോമിനേറ്ററിലുള്ള ക്യാപിറ്റൽ ടി സ്ക്വയർ ന്യൂമറേറ്ററിലോട്ട് വരുമ്പോൾ മുകളിലോട്ട് വരുമ്പോൾ അതെന്തായിട്ട് മാറും ടി റേ എസ് ടു മൈനസ് ടു ആയിട്ട് മാറും സോ എൽ ടി റേ എസ് ടു മൈനസ് ടു ഇക്വേഷൻ നമ്പർ ത്രീ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായെവിട സോ എയുടെ ഡയമെൻഷൻ കിട്ടി ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാൻ ശ്രദ്ധിച്ചോ എസ്സിനും എ ടി സ്ക്വയറിനും ഒരേ ഡയ്മെൻഷനാണ് എസിന്റെ ഡയമെൻഷൻ നമുക്ക് അറിയാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒന്ന് റീ അറേഞ്ച് ചെയ്യാം നമുക്ക് നോക്കണ എയുടെ ഡയ്മെൻഷൻ വിടിക്കാൻ വേണ്ടി ടി സ്ക്വയർ ഞാൻ താഴോട്ട് എടുത്തു സോ ഡയ്മെൻ ഓഫ് എ ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ എസ്സിന്റെ ഡയമെൻഷൻ എൽ ആണ് ടി എന്ന് പറഞ്ഞാൽ ടൈമാണ് അപ്പൊ ടിയുടെ ഡയമെൻഷൻ ക്യാപിറ്റൽ ടി ആയിരിക്കും സോ ടി സ്ക്വയർ താഴെ വന്നു അത് മുകളിലോട്ട് വരുമ്പോൾ എൽ ടി റേസ് ടു മൈനസ് ടു ആവും ഇതാണ് എയുടെ ഡയമെൻഷൻ B യുടെ ഡയമെൻഷനിലോട്ട് കടക്കുന്നതിനും ഒരു കാര്യം ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്താം അഗ്നി ബാച്ചിൽ ഇനിയും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം താഴെ കാണുന്ന സ്ക്രോളിൽ നമ്പർ ഉണ്ട് എല്ലാവരും ഇമീഡിയറ്റ്ലി കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കുക ഇതുപോലുള്ള ക്ലിഞ്ചൻ ചോദ്യങ്ങളും അഡീഷണൽ ക്വസ്റ്റൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും എല്ലാം അഗ്നി ബാച്ചിനകത്ത് നിങ്ങളെ കാത്തിരിപ്പുണ്ട് എക്സാം സീരീസും റെക്കോർഡ് കണ്ടന്റുകളും ലൈവ് കണ്ടന്റും എല്ലാം ഉണ്ട് സോ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കുക ക്ലിഞ്ചനായി തന്നെ പഠിക്കാം മറക്കരുത് ഇനി നമുക്ക് നമ്മുടെ ബിയുടെ യുടെ കണ്ട് കണ്ടുപിടിക്കാം എങ്ങനെ ബിയുടെ യുടെ കണ്ട് കണ്ടുപിടിക്കാം നിസ്സാരമാണ് മക്കളെ എസ്സിനും ബി ടിക്കും ഒരേ ഡയമെൻഷനാണ് ശ്രദ്ധിച്ചേ ആ എസ്സിനും ബി ടിക്കും ഒരേ ഡയമെൻഷനാണ് വാ നമുക്കത് റിലേറ്റ് ചെയ്യാം സോ ഡയമെൻഷൻ ഓഫ് എസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി ദർ ഫോർ ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽ ട് എന്ത് വരും ഡയമെൻഷൻ ഓഫ് എസ് ഡിവാഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി എന്ന് നമുക്ക് എഴുതാം എസ്സിൻ്റെ ഡയ്മെൻഷൻ എന്താണ് എസിൻ്റെ ഡയമെൻഷൻ നമുക്ക് ഓൾറെഡി അറിയാം അതെല്ലാം ടീയുടെ ഡയമെൻഷൻ എന്താണ് ഇത് ക്യാപിറ്റൽ ടീ ആണ് ക്യാപിറ്റൽ ടി മുകളിലോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും മക്കളെ എൽ ടി റേസ് ടു മൈനസ് വൺ ആയിട്ട് മാറും ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ ഫോർ ദിസ് ഈസ് എ ഡയമെൻഷൻ ഫോർ ബി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് പഠിക്കേണ്ട ചോദ്യമാണ് ഇത്തരം ചോദ്യം മൂന്ന് മാർക്കിന് പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അഥവാ നമ്മളിപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും ഡെമൻഷൻ കൂടെ പിടിച്ചു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആയി തന്നെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെയും ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് വേണമെങ്കിൽ ഈ ചാപ്റ്ററിന്റെ ഫർദർ വീഡിയോസ് വേണമെങ്കിൽ ഉറപ്പായും താഴെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകൾ കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻറ്റുകൾക്കനുസരിച്ചാണ് നിങ്ങളുടെ നീഡിനനുസരിച്ചാണ് ഇനി അങ്ങോട്ടുള്ള കണ്ടന്റ് വീഡിയോസ് ഞങ്ങൾ നൽകാൻ പോകുന്നത് സോ എല്ലാവരും കമന്റ് ചെയ്യുമെന്നും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഗൈറ്റ് ടേക്ക് ചെയ്യാം